ബജറ്റ് പ്രതീക്ഷകളുമായി നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി തത്സമയം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അങ്ങ് ഈ ബജറ്റുകളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ഈ മോർണിംഗ് ഷോയിൽ അതിഥിയായി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ച് സമയമാണെങ്കിൽ പോലും നമുക്കറിയാം, പല സാമ്പത്തിക ആഘാതങ്ങൾക്കും ശേഷമാണ് ഈ കോവിഡ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അത്തരത്തിൽ രാജ്യം വലിയൊരു സാമ്പത്തിക ആഘാതത്തിന്റെ പിടിയിലാണെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ മേഖലകളും തന്നെ തകർന്നിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക രംഗത്തെ ക്രിയാത്മകമായി മാറ്റാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള ഒരു ഡോക്യുമെന്റ് ഒന്നുകൂടി നമുക്ക് പറയാം. എത്രത്തോളം അത് ഈ ബജറ്റിൽ സാധ്യമാകുമെന്ന് അങ്ങ് കരുതുന്നു? വലിയൊരു സാഹസികമായ ദൗത്യമാണ്. സത്യത്തിൽ COVID-19 പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷം 2020, 2021, 2022 എന്നീ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക ഉത്തേജനവും നിരവധി പ്രതിസന്ധികളെ നേരിട്ടു എന്നുള്ളത് വാസ്തവമാണ്. ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് എത്രമാത്രം മെച്ചപ്പെട്ട നിലയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും, അതിനേതേത് നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് കൗതുകത്തോടുകൂടി നമ്മുടെ രാജ്യം കാത്തിരിക്കുകയാണ് നാളെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ ഉയർത്തുമ്പോൾ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാജ്യം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള ധനക്കമ്മിയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും, ഈ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തൊഴിലില്ലായ്മയുടെ വളർച്ചാ നിരക്ക്, ഏതാണ്ട് 7.3% തൊഴിലില്ലായ്മയുടെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം, ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അതുപോലെ COVID-19 പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ധനക്കമ്മി, ഈ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി, ജനങ്ങളുടെ കയ്യിൽ പണമില്ല, സത്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ വാങ്ങൽ ശേഷി അല്ലെങ്കിൽ പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ, ഇതെങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം കഴിഞ്ഞ സാമ്പത്തിക വർഷം -7.3, അതായത് സാമ്പത്തിക വളർച്ച കുത്തനെ കൂപ്പുകുത്തിയ ഒരു കാലഘട്ടമായിരുന്നു. വി ഷേപ്പ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്നായിരുന്നു ധനമന്ത്രി കഴിഞ്ഞ സാമ്പത്തിക വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞത്. ആ -7.3 നിന്ന് +9.3 അല്ലെങ്കിൽ 9.2 നമ്മുടെ രാജ്യത്തിൻ്റെ 11% 11% വളരുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞത്. ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന എക്കണോമിക് സർവേ, സാമ്പത്തിക രേഖ തീർച്ചയായും നമ്മുടെ ധനപരമായിട്ടുള്ള വളർച്ചയെ സംബന്ധിച്ചുള്ള വ്യക്തമായ രൂപരേഖ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 9 മുതൽ 9.2% വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ -7.3 നിന്നാണ് +9.something വളർച്ചയെന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ കാര്യമായിട്ടുള്ള വർധനവ് ഉണ്ടാകുന്നില്ല. ആ സാഹചര്യത്തിൽ ജനങ്ങളുടെ ക്രയാശേഷി വർദ്ധിപ്പിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക. തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മൂലധന നിക്ഷേപം വളരെ പ്രധാനപ്പെട്ടതാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. MSME പോലെയുള്ള ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യാവസായിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണം. കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവുണ്ടാകണം. മൻരേഗ പോലെ പാവപ്പെട്ട ജനങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ആശ്രയിച്ച മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളെ പോലെയുള്ള പദ്ധതികൾക്ക് കൂടുതൽ സാമ്പത്തിക വിഹിതം അനുവദിക്കണം. അതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് കിസാൻ പദ്ധതി, അതായത് കൃഷിക്കാർക്ക് ലഭിക്കുന്ന, പ്രതിവർഷം ലഭിക്കുന്ന 6,000 രൂപയുടെ മോണിറ്ററി ബെനഫിറ്റ്, ക്യാഷ് ബെനഫിറ്റ്, ആ തുക വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോയി ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സാമ്പത്തിക ഘടകങ്ങളും
ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മൗലികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനെ രണ്ടിനെയും ചേർത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് അവതരണ വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് അവതരിപ്പിക്കുന്ന എക്കണോമിക് സർവേയിൽ നിന്ന് സൂചനകൾ ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാം കൗതുകത്തോടുകൂടി ആ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി സത്യത്തിൽ കാത്തിരിക്കുകയാണ്. അതെ, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായും MSME ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾക്ക് വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചേ മതിയാകൂ. അതോടൊപ്പം തന്നെ തൊഴിൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള പാക്കേജുകൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മലയോര മേഖലയിലെ കർഷകരുടെ കാര്യമാണ്, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ കാര്യമാണ്. റബ്ബറിന്റെ താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് പലതവണ കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ ഏത് തരത്തിലൊരു മാറ്റമാണ് ഇപ്പോൾ കേരളം ആവശ്യപ്പെടുന്നത്? ഏത് തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടായാൽ ഇവർക്ക് താങ്ങാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, കേരളം ഇതിനകം തന്നെ GST കൗൺസിലും അതുപോലെ കേന്ദ്ര ധനമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. GST നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു, GST അഥവാ ചരക്ക് സേവന നികുതി നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നികുതി വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം 5 വർഷക്കാലത്തേക്ക് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് GST കോമ്പൻസേഷൻ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അത് ഈ വർഷം അവസാനിക്കുകയാണ്. അപ്പോൾ കേരളമടക്കമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ആ GST കോമ്പൻസേഷൻ്റെ കാലപരിധി വർദ്ധിപ്പിക്കുക, 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ ന്യായയുക്തമായിട്ടുള്ള ഒരു ആവശ്യമാണ്. കാരണം ഈ COVID-19 പശ്ചാത്തലത്തിൽ 2 സാമ്പത്തിക വർഷത്തിലുണ്ടായിട്ടുള്ള നികുതി വരുമാന ചോർച്ച ഭീകരമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ആ GST കോമ്പൻസേഷൻ വരുന്ന 5 വർഷക്കാലത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് കേരളമടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും മുന്നോട്ട് വച്ചിട്ടുള്ള പൊതു ആവശ്യങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലുള്ള കേന്ദ്ര വിഹിതം ഓരോ വർഷം കഴിയും തോറും, നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം 75%, കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം 25% എന്ന നിലയിലായിരുന്നു കേന്ദ്ര സംസ്ഥാന വിഹിതം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് 50:50 ആയി ചിലത് 40:60 എന്ന നിലയിലേക്ക് ഓരോ വർഷം കഴിയും തോറും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര വിഹിതം കുത്തനെ കുറയുകയും സംസ്ഥാനങ്ങൾക്ക് അധിക ധനബാധ്യത വരികയും ചെയ്യുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച്. അതിൽ കേന്ദ്ര വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് നമുക്ക് പറയുമ്പോൾ തന്നെ വാണിജ്യാധിഷ്ഠിതമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, കൊമേഴ്ഷ്യൽ ക്രോപ്സ്, ആ കൊമേഴ്ഷ്യൽ ക്രോപ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ തോട്ടങ്ങൾ, അത് റബ്ബർ തോട്ടങ്ങളായാലും തേയില തോട്ടങ്ങളായാലും ഒക്കെ തന്നെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പല തോട്ടങ്ങളും ഏതാണ്ട് ഉപേക്ഷിച്ചു പോയിട്ടുള്ള മട്ടിലാണ്. 1000 കണക്കിന് തൊഴിലവസരങ്ങളാണ് അത് മുഖാന്തരം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ തോട്ടം മേഖലയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആശ്വാസ പദ്ധതികൾ, ഇത് കേരളത്തിൻ്റെ മാത്രം സ്ഥിതിയല്ല, ആസാം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പ്ലാന്റേഷൻ മേഖല ഏറ്റവും നല്ലതുപോലെ ഇൻറ്റൻസീവായിട്ടുള്ള ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള തൊഴിൽദായക സംരംഭങ്ങളായിട്ടുള്ള ഇത്തരം മേഖലകളിൽ പ്ലാന്റേഷൻ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കണമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു കേരളം ആ കാര്യത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പ്ലാന്റേഷൻ മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ആ നിലയിൽ കേരളം പിന്നെയും പ്രധാനമായ ആഗ്രഹം, നാം വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ദീർഘകാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എയിംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ മാത്രമാണ് ഇല്ലാത്തത്. ആ എയിംസ് ഈ ബഡ്ജറ്റിലെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് വളരെ കൗതുകത്തോടെ താല്പര്യത്തോടു കൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വശത്ത് കമ്മി ബജറ്റ്, അതേസമയം തന്നെ ചെലവ് കൂട്ടേണ്ട ഒരു സാഹചര്യം, ഡിമാൻഡ് കുറയുന്നു, സാധാരണക്കാരിലേക്ക് പണം എത്തേണ്ട ഒരു സാഹചര്യം. എങ്ങനെ നിർമ്മലാ സീതാരാമൻ ഈ ഒരു വളയം ചാടിക്കടക്കും എന്ന് നാളെ കാത്തിരുന്ന് കാണാം. വളരെ നന്ദി, വെരി ഗുഡ് മോർണിംഗിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്, താങ്ക് യു സോ മച്ച്. NK പ്രേമചന്ദ്രൻ MP ആണ് നമ്മോടൊപ്പം ബജറ്റ് പ്രതീക്ഷയിൽ ചേർന്നത്.